പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാനിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ നടന്ന ഇന്റർ കോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ നിലവിലെ ഇന്റർ കോണ്ടിനൽ ചാമ്പ്യനായ ജേ ഊസോ ബ്രോൺ ബ്രേക്കർ എന്ന യുവതാരത്തിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. ബ്രോൺ ബ്രേക്കറെ പരാജയപ്പെടുത്തിക്കൊണ്ട് ജേ ഊസോ വിജയിച്ച ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ഒരു മാസം തികക്കുന്നതിന് മുൻപ് റോ എപ്പിസോഡിൽ ഒരു റീമാച്ച് ക്ലോസ് പ്രകാരം ബ്രോൺ ബ്രേക്കറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത് മത്സരത്തിൽ പരാജയപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ജെ ഊസോയ്ക്കെതിരെ ബ്രോൺ ബ്രേക്കറിൻ്റെ വിജയം ക്ലീൻ ആയിട്ടുള്ള ഒരു വിജയമല്ല. പ്ലെയിൻ ഗ്രൂപ്പിൻ്റെ ഒരു സഹായം ബ്രോൺ ബ്രേക്കറിനെ കിട്ടി. പ്ലെയിൻ ഗ്രൂപ്പ് വന്നിട്ട് ബ്രോൺ ബ്രേക്കറെ സഹായിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ജെ ഊസോയ്ക്ക് എതിരെ പ്ലെയിൻ നിന്നപ്പോൾ ഈ അവസരം മുതലെടുത്തുകൊണ്ട് ബ്രോൺ ബ്രേക്കർ വിജയിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. സോളോ സിക്കോവയെ ബ്രോൺ ബ്രേക്കർ മിസ്റ്റേക്കിലൂടെ സ്പിയർ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. അബദ്ധത്തിൽ ചെയ്തു പോയതാണ്. ജേക്കബ് ഫാറ്റും ബ്രോൺ ബ്രേക്കറും ഫേസ് ടു ഫേസ് വരുന്ന ആ ഒരു മൊമെൻറ്റ് നമുക്ക് കാണാൻ സാധിച്ചു. മത്സരം അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുന്ന സമയത്താണ് ആ റിംഗ് സൈഡിലേക്ക് സോളോ സിക്കോവയും ജേക്കബ് ഫാറ്റും വന്ന് നിൽക്കുന്നത്. പിന്നീട് ടാമാടോങ്ക ടാങ്കലോവ തുടങ്ങിയവരുടെ ഒരു അപ്പിയറൻസും അവിടെ കാണാൻ സാധിച്ചു. ഇവരെ സൂപ്പർ കിക്കൊക്കെ കൊടുത്ത് ജെ ഊസോ ആക്രമിച്ചു എന്നുണ്ടെങ്കിലും സോളോ സിക്കോവ പറയുന്നുണ്ട് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളത്. എന്നാൽ ജെ ഊസോ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ ബ്രോൺ ബ്രേക്കർ പെട്ടെന്ന് സ്പിയർ ചെയ്യാൻ വേണ്ടി ഓടി വന്നപ്പോൾ സോളോ സിക്കോവയാണ് സ്പിയർ ചെയ്യേണ്ടി വന്നത്. അവിടെ നിന്നാണ് ജേക്കബ് ഫാറ്റുമായിട്ട് ആ ഫേസ് ടു ഫേസ് വരുന്ന ആ ഒരു ചെറിയ നിമിഷങ്ങൾ ഉണ്ടാകുന്നത്. അതിനുശേഷം ജെ ഊസോ ഒരു സൂയിസൈഡ് ഡൈവിലൂടെ ബ്രോൺ ബ്രേക്കറെയും ജേക്കബ് ഫാറ്റുവിനെയും ആക്രമിക്കുന്നു. അതിനുശേഷം ബ്രോൺ ബ്രേക്കറെ റിങ്ങിലേക്ക് ഇട്ടുകൊണ്ട് സൂപ്പർ കിക്ക് കൊടുക്കുന്നു, സ്പ്ലാഷ് കൊടുക്കുന്നു, വിജയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ അവസാന സെക്കൻഡിൽ കൗണ്ട് അത് കിക്ക് ഔട്ട് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നീട് ആ റിംഗ് സൈഡിന് പുറത്ത് വെച്ച് സ്പിയർ ചെയ്യാൻ വേണ്ടി ഓടി വരുന്ന സമയത്ത് ജേക്കബ് ഫാറ്റു വന്നിട്ട് സൂപ്പർ കിക്ക് ചെയ്യുന്നുണ്ട്. ഈ അവസരം മുതലെടുത്തുകൊണ്ടാണ് പിന്നീട് ബ്രോൺ ബ്രേക്കർ മത്സരത്തിൽ വിജയിക്കുന്നത്. റഫറി മത്സരത്തിൽ ഈ ജേക്കബ് ഫാറ്റു ആക്രമിക്കുന്നതൊന്നും കണ്ടില്ല. ജെ ഊസോയുടെ ഈ ഇന്റർ കോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിലെ പരാജയം അത് ജെ ഊസോ ബ്ലഡ്ലൈനെതിരെ പോരാടാൻ വേണ്ടി റോമൻ റെയ്ൻസ്, ജിമ്മി ഊസോ തുടങ്ങിയവരുടെ കൂടെ ചേരുന്നതിന് ഒരു കാരണമായേക്കാം. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ജെ ഊസോയുടെ ഇന്റർ കോണ്ടിനൽ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിൽ അവർ പരാജയപ്പെടുത്തുന്നതായിട്ട് കാണിച്ചിട്ടുള്ളത്. ജെ ഊസോ അത്രയും ഇഷ്ടപ്പെട്ട് നേടിയെടുത്ത ഈ ഒരു ഇൻഡിവിജ്വൽ ചാമ്പ്യൻഷിപ്പ് ബ്ലഡ്ലൈൻ്റെ തൻ്റെ സഹോദരങ്ങൾ മൂലം പരാജയപ്പെടുന്നതാണ് കാണാൻ സാധിച്ചത്. എന്തായാലും ഇനി വരുന്ന സ്മാക്ക്ഡൗൺ എപ്പിസോഡ് ബ്ലഡ്ലൈൻ സ്റ്റോറി ലൈനെ സംബന്ധിച്ച് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ബ്രോൺ ബ്രേക്കറിൻ്റെ അടുത്ത എതിരാളി ആരായിരിക്കും എന്നുള്ള വലിയൊരു ചോദ്യവും ഇന്നത്തെ റോ എപ്പിസോഡിന് ശേഷം ബാക്കിയുണ്ട്. ജെ ഊസോ ടൈറ്റിൽ തോറ്റതിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.